അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, തിരുഭാഗം ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം പ്രൊഫസർ കോന്നിക്കോമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി കുറിച്ചു, അംഗം മുറുകെ. അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്തെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. ശശി തരൂർ വാക്കോവർ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ അരങ്ങേറ്റം. രാജീവ് ചന്ദ്രശേഖർ നല്ല തലയെടുപ്പുള്ള ഒരു ഗജവീരനെ പോലെയാണ് തലസ്ഥാനത്ത് വന്നിറങ്ങിയത്. ആകാരവും അദ്ദേഹത്തിൻ്റെ ആദ്യ അവതരണവുമൊക്കെ ബി ജെ പി പ്രവർത്തകർക്ക് ആവേശം പകരുന്നു. അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ ബി ജെ പി ഒരു തരത്തിൽ വളരെ ഗംഭീരമായ ഒരു ഘോഷയാത്ര തിരുവനന്തപുരത്തൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില വിചിത്രങ്ങളായ കാഴ്ച നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയും. അത് നമ്മുടെ തുടർ ചർച്ചയിലൂടെ തീർച്ചയായും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാം. തിരുവനന്തപുരം പല തലങ്ങളിൽ ആളുകൾ പരിഹസിക്കുന്ന ഒരു ഇടമാണ്. വലിപ്പമുള്ളവനെ കണ്ടാൽ അവനൊപ്പം പോകുന്ന ഒരു സ്ഥലമെന്നൊക്കെ തിരുവനന്തപുരത്തെ പരിഹസിക്കുന്നവരുണ്ട്. എഴുന്നേറ്റ് നിന്നാൽ കാലു വാരുന്ന തിരുവനന്തപുരത്തുകാരെക്കുറിച്ച് പറയാറുണ്ട്. പത്മനാഭസ്വാമിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി കിടക്കാതെ ഏതെങ്കിലും തരത്തിൽ ഇരിക്കാൻ ശ്രമിച്ചാലോ നിൽക്കാൻ ശ്രമിച്ചാലോ കാലുവാരി നിലത്തിടുന്നവരാണ് ഇവിടെ എന്നാണ് പൊതുവെ പറയുന്നത്. എന്തായാലും ആരെ കാലുവാരും, ആരെ വിജയിപ്പിക്കും, തിരുവനന്തപുരത്തെക്കുറിച്ച് എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? തിരുവനന്തപുരം നമ്മുടെ രാജ്യ തലസ്ഥാനം എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തിലെ വോട്ടേഴ്സ് എല്ലാവരും തിരുവനന്തപുരത്തുകാരാകണമെന്നില്ല. തിരുവനന്തപുരത്ത് ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ പല ഭാഗത്തുനിന്നും പല കൾച്ചറുള്ള ആളുകളാണ് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക ഒരു മൈൻഡ് സെറ്റുണ്ട്. തിരുവനന്തപുരം ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെങ്കിൽ ആ തിരുവനന്തപുരത്തുകാരുടെ മനസ്സിലുള്ള ഒരു മിനിമം ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥി അവർ ജയിപ്പിക്കത്തുള്ളൂ. അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്ത് ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത്. രാജീവ് ചന്ദ്രശേഖർ ലേറ്റായെങ്കിലും ലേറ്റായാലും ലേറ്റസ്റ്റായിട്ട് വന്നേ എന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖർ വന്ന് കളത്തിലിറങ്ങിയപ്പം കളം മാറി, അതൊരു വാസ്തവമാണ്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ചെറുതായിട്ട് തിരിച്ചു വന്നാൽ, ഇന്നലെ ഒന്ന് രണ്ട് നേതാക്കളുമായി ഞാൻ സ്വകാര്യമായി സംസാരിച്ചു. അവരപ്പോൾ ചില വ്യക്തിത്വങ്ങളെ ചൂണ്ടിക്കാട്ടി എന്നോട് പറഞ്ഞു, അവരൊക്കെ ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്, മറ്റ് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരുണ്ട്, വൻ വ്യവസായികളുണ്ട്. ഇവരൊക്കെ ഇതുവരെ ശശി തരൂരിനെ പൊതിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഈ വെള്ളയം വെളുത്ത് ഹോം ബ്രിഡ്ജ് എന്നൊക്കെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് എസ് എഫ് എസിൻ്റെ. ആ ഹോം ബ്രിഡ്ജിൽ ഇവരൊത്തുകൂടി ശശി തരൂരിനെ ഇങ്ങനെ ശശി തരൂരിനൊപ്പം അർമാദിച്ചും അദ്ദേഹത്തെ അനുമോദിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന വൻ തൂക്കുകൾ തിരുവനന്തപുരത്തെ. ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ ഇവരൊക്കെ ശശി തരൂരിനെ ഉപേക്ഷിച്ച് നേരെ അപ്പുറത്തേക്ക് ചാടിയിരിക്കുകയപ്പോൾ, കാരണം കുറച്ചുകൂടി മുഴുപ്പ് കയ്യിൽ പണം, ഇനി തോറ്റാലും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ. അപ്പോൾ കൂടെ ഇതുവരെ കൊണ്ടു നടന്ന ആ നേതാവിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ വൻചാക്കുകളൊക്കെ അപ്പുറത്തേക്ക് ചാടി, ഇതെന്തിൻ്റെയെങ്കിലും ഒരു സൂചനയാണോ? ഇത് ജനങ്ങളെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും സുമിന. എന്നത്തെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ശശി തരൂർ നല്ല സുന്ദരനാണ്, പ്രസന്റബിൾ കാൻഡിഡേറ്റ് ആണ്, ലോകത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂരിനെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമാണ്. അവിടേക്കാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, രണ്ടുപേരും തുല്യശക്തന്മാരാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഈ തെരഞ്ഞെടുപ്പിൽ. ശശി തരൂർ ജയിച്ച് പ്രതിപക്ഷത്തിരിക്കാൻ ഒരു എം പി തിരുവനന്തപുരമായിക്കണോ എന്നുള്ളതായിരിക്കും ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശശി തരൂർ ഇവിടെ വരുമ്പോൾ 2005 അദ്ദേഹം വരുന്നത്, മൂന്ന് തെരഞ്ഞെടുപ്പുകളിലൂടെ ജയിച്ചപ്പോഴായിരിക്കും. അപ്പോൾ അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ അദ്ദേഹം ചെയ്തിരുന്നൊരു ഓഫർ തിരുവനന്തപുരത്തെ ബാസിലോണിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജയിച്ച മുമ്പ് 2009 ശശി തരൂർ 2009 2014 വീണ്ടും 2019 ഇപ്പം 2005 പന്നിയൻ രവീന്ദ്രനായിരുന്നു. 2004 2004 അപ്പോൾ എന്തായാലും ശരി, ഈ ശശി തരൂർ വരുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു ഓഫർ ബാസിലോണി ആക്കാം തിരുവനന്തപുരം എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഉപയോഗയോഗ്യമല്ലാത്ത റോഡുകൾ, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ കാര്യമായ ഒരു സംഭാവനയും തിരുവനന്തപുരത്ത് ഉണ്ടായില്ല എന്നുള്ളത്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നതിൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ശശി തരൂരിന് അവകാശപ്പെടാൻ പറ്റത്തില്ല. അത്തരം കോൺട്രിബ്യൂഷൻ ഒന്നും അത് അവകാശവാദങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകളല്ല തിരുവനന്തപുരത്ത് ആളുകൾ. പക്ഷേ ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ, വളരെ ഒരു എലീറ്റ് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ, ഒരു ഇമേജ് തീർച്ചയായിട്ടും ശശി തരൂരിനുണ്ട്. പക്ഷേ അതിന് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഡോക്ടറേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ചന്ദ്രശേഖറിന്. ചന്ദ്രശേഖർ എന്തായാലും ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം വിജയകരമായിട്ട് IT മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിനും ആഗോള വ്യാപകമായി ഒരുപാട് ബന്ധങ്ങളും കണക്ഷൻസും ഒക്കെ ഉള്ള ഒരാളാണ്. രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെ ഒത്തയൊരു എതിരാളിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നല്ല ടൈറ്റ് ഫൈറ്റായിരിക്കും, അതിനും സംശയിക്കേണ്ട കാര്യം. ഇവിടെ ചില സംശയങ്ങൾ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ എത്തിയത് വളരെ വൈകിയാണ്. തിരുവനന്തപുരത്തെ സാധാരണ ജനങ്ങളുമായി അദ്ദേഹത്തിന് അടുത്ത് ഇടപഴകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാര്യമായ വ്യക്തിബന്ധങ്ങൾ ഇവിടെ സ്ഥാപിച്ചെടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ ചില അധികാര കേന്ദ്രങ്ങൾക്ക് ചുറ്റും പെട്ടെന്ന് വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം പ്രത്യക്ഷപ്പെടും. ഇപ്പം രാജീവ് ചന്ദ്രശേഖറിനെ പൊതിഞ്ഞ ഒരാൾക്കൂട്ടം മൂടി നിൽക്കുകയാണ്. ജനങ്ങളിലേക്ക് എത്രമാത്രം ആ സ്ഥാനാർത്ഥിയെ പ്രസരിപ്പിക്കാൻ ഈ ആൾക്കൂട്ടത്തിന് കഴിയുമെന്ന സംശയം വളരെ ഉയർന്ന BJP നേതാക്കൾക്ക് പോലുമുണ്ട്. കാരണം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ വ്യക്തികൾ പലരും പലതരത്തിൽ അപജയങ്ങളിൽപ്പെട്ടത് ഒരാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ കടന്നുവരവ് വേണ്ടത്ര ഒരു ഹോംവർക്ക് ചെയ്തിട്ടല്ല തിരുവനന്തപുരത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. താഴെ തട്ടിലുള്ള ജനങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ ഉൾക്കൊള്ളും? ഈ പ്രശ്നം ശശി തരൂരിനുണ്ട്. ശശി തരൂരിനെ ചേർന്ന് നിൽക്കുന്ന ആളുകളും വലിയ പ്രശ്നമുള്ള ആളുകൾ പലരും ശശി തരൂരിനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അതും നമുക്ക് മറക്കാൻ പറ്റില്ല. സുമനി പറഞ്ഞ കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന ഈ ചുറ്റും നിൽക്കുന്ന വൈതാളികന്മാരെന്നോ അല്ലെങ്കിൽ ആരാണെങ്കിലും അവരാരായാലും ശരി, അതേ പ്രശ്നം തന്നെ ശശി തരൂർ നേരിടുന്നുണ്ടെന്ന് മാത്രമല്ല, അതിനേക്കാൾ കുറേ കൂടെ ഗൗരവമാണ് ശശി തരൂർ നേരിടുന്ന പ്രശ്നം. കാരണം 3 ടേം അദ്ദേഹം MP ആയിരുന്ന ശശി തരൂരിനെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് ആളുകൾക്ക് വിജയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി എത്ര പേരെ സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞു എന്നുള്ള ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യമുള്ളത്, ശശി തരൂരും ഒ രാജഗോപാലുമായിട്ട് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനെ രക്ഷിച്ചത് നമ്മുടെ തീരദേശ മേഖലയാണ്. ഇപ്പം തീരദേശ മേഖലയിൽ അദ്ദേഹത്തിന് കാര്യമായ ഒരു അദാനിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള മേഖലയുണ്ട്. അതുകൊണ്ട് അത് ഇപ്രാവശ്യം തീരദേശ മേഖല ശശി തരൂരിനെ എത്രമാത്രം പിന്തുണയ്ക്കും എന്നറിഞ്ഞുകൂടാ. പിന്നെ കേരളത്തിലെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെല്ലാം അത് താമസിക്കുന്ന, അല്ല ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു എലീറ്റ്, അതായത് മധ്യവർഗം, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറിനെയും തുലനം ചെയ്യുന്നത് തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി വേണോ അതോ ഒരു MP വേണോ? അപ്പം സുന്ദരനായ ഒരു MP വേണമെങ്കിൽ അദ്ദേഹത്തിന് ശശി തരൂരിനെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ സമർത്ഥനായ ഒരു പിന്നെ കേന്ദ്രമന്ത്രിയെ വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുക്കാം. ആ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിനിടയിൽ പന്നിയൻ രവീന്ദ്രനെ നമ്മൾ തീരെ ഉപേക്ഷിക്കണം. കാരണം പന്നിയൻ ഒരു സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ മുഖമാണ്. ഈ രണ്ട് കെട്ടുകാഴ്ചകൾക്കിടയിൽ ഒരു സാധാരണക്കാരൻ്റെ മുഖമാണ് പന്നിൻ്റെ വളരെ നിഷ്കളങ്കമായ ചിരി, ഇടപെടലുകൾ, അതിനും ഒരു വില കൊടുക്കേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും. കേരളത്തിലെ നമ്മുടെ ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതിരി പിന്നെ കറപുരളാത്ത വ്യക്തിത്വമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായാലും ശരി, കോൺഗ്രസ് നേതാക്കന്മാരായാലും ശരി, അതിനകത്ത് വളരെ അപൂർവം ആളുകളിൽ ഒരു പ്രവർത്തകനാണ് പിന്നെ പന്നിയൻ രവീന്ദ്രൻ. ഈ തിരുവനന്തപുരം സിറ്റിയുടെ പല ഭാഗങ്ങളിൽ തെരുവുകളിൽ നടക്കുന്ന പന്നിയനെ ആൾക്കാർക്ക് ഓക്കെ വളരെ നിഷ്കളങ്കമായി ചിരിച്ച് മുന്നോട്ട് പോകുന്ന, അല്ല അത് ശരിയാണ് സുമിന്. പക്ഷേ തിരുവനന്തപുരത്ത് കണ്ട അജണ്ടയിലത് എത്ര വരുന്നില്ല. പന്നിയൻ രവീന്ദ്രൻ്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഹൃദയ നാർമല്യത്തെക്കുറിച്ചോ ലളിത ജീവിതത്തെക്കുറിച്ചും ഒരു തർക്കമില്ല. ഇവരെ രണ്ടുപേരെയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആള് പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാത്വികനായ ഒരാളെ അങ്ങോട്ട് അയക്കണം. പന്നിയൻ രവീന്ദ്രൻ 5 കൊല്ലം MP ആയിട്ടിരുന്നാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ എന്തെങ്കിലും സംസാരിച്ചായിട്ടോ എന്തെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടോ ഒന്നും അദ്ദേഹത്തിന് പോലും അവകാശവാദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തുകാർ പ്രതീക്ഷിക്കുന്നുമില്ല. പന്നിനെ ഇഷ്ടമാണ്, അദ്ദേഹം ചെയ്താൽ എന്ത് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും അത് പന്നിന് അദ്ദേഹത്തിന്, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പന്നിയൻ രവീന്ദ്രനെ ഒരിക്കലും CPI തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു. പന്നിയൻ രവീന്ദ്രന് ഒരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടായിരുന്നു, അത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം CPIക്ക് ഉണ്ടായിരുന്നു. CPI ഈ കടുത്തൊരു മത്സരത്തിലേക്ക് പന്നിയൻ രവീന്ദ്രനെ വിട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടിലാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ശശി തരൂരിനെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചിലർ കാലുവാരുമെന്നൊക്കെ ചില അപശ്രുതികളുണ്ട്. എത്രമാത്രം യാഥാർത്ഥ്യ ബോധമുള്ളതാണെന്ന് നമുക്കറിയില്ല, പക്ഷേ അത്തരം അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടോ? കോൺഗ്രസ്സിൽ ആരാരെ കാലുവാരും എന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ BD സതീശനെ പിന്നെ നമ്മുടെ കെ സുധാകരൻ മൈ ഡിയർ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ആരാരെ കാലുവാരും എന്നിങ്ങനെ അറിയുന്നത്. കോൺഗ്രസ് എന്തായാലും ഇതിനകത്ത് ഒരു ചെറിയ കാലുവാരനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കുറേ കാലം നിരാശരായ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2019 നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. ഒന്നാമത്തെ കാര്യം മോഡി വരും
എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ ശശി തരൂരിനെ പോലെ തന്നെ ശക്തനായ ഒരു നല്ല പ്രതിയോഗിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഫൈറ്റ് ഇപ്പോൾ ആര് ജയിക്കും തോക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫൈറ്റ് നല്ല ടൈറ്റ് ഫൈറ്റായി തിരുവനന്തപുരം മാറി എന്നുള്ളൊരു സംശയമൊന്നുമില്ല. രാജു ചന്ദ്രശേഖരൻ എത്രമാത്രം ഒരു ജനകീയനായി മാറാൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിയും? സുമന, തിരുവനന്തപുരം ഒരു ജനകീയ സ്ഥാനാർത്ഥി എത്രമാത്രം പ്രതീക്ഷിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ആ കേരളീയനായി ജനിച്ചു വളർന്ന് വിശ്വഭവനായിട്ട് മാറിയ വി കെ കൃഷ്ണമേനോൻ എങ്ങും ഇടം കിട്ടാവുന്ന തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയി. വി കെ കൃഷ്ണമേനോൻ എത്ര ജനകീയനായിരുന്നു? ഒട്ടും ജനകീയനല്ല, ഭയങ്കരമായ ഈഗോ ഉള്ള ഒരാളായിരുന്നു വി കെ കൃഷ്ണമേനോൻ. അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് അവർ ജയിപ്പിച്ചില്ലേ? രണ്ടാമത് വേറൊരു കാര്യം, ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേക കാര്യം കൂടെ സ്വയം ശ്രദ്ധിച്ചോണം. തിരുവനന്തപുരത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറക്കാനൊക്കാത്ത ഒരാളാണ് എം എൻ ഗോവിന്ദൻ നായർ. എം എൻ ഗോവിന്ദൻ നായരെ തിരുവനന്തപുരം തോപ്പിച്ചു, എന്നിട്ട് ജയിപ്പിച്ചത് നീലലോഹിതദാസ് നാടാരെയാണ്. നീലലോഹിതദാസ് ഒരു വൻ വൃക്ഷത്തെ മറിച്ചിട്ട ഒരാളാണ്. അതിൽ ഏറ്റവും വലിയ രസം, ഒരു വൻ വൃക്ഷത്തെ മറിച്ച നീലലോഹിതദാസ് അവസാനം ഒരു ചെറിയ മരമായി മാറുകയും ചെയ്തു. അപ്രത്യക്ഷമായി, അപ്രത്യക്ഷമായി. നീലനൊന്നും ഇന്ന് കേരള രാഷ്ട്രീയത്തൊട്ടും പ്രസക്തനല്ല. അദ്ദേഹം തോൽപ്പിച്ചത് അത് ജയൻ കില്ലറാണ്. അതെ, അദ്ദേഹം തോൽപ്പിച്ചത് എം എൻ ഗോവിന്ദൻ നായരാണ്. അപ്പോൾ ഇതൊക്കെ തിരുവനന്തപുരത്ത് സംഭവിക്കാവുന്നതാണ്, സംഭവിച്ചതാണ്. യൂത്ത് കോൺഗ്രസിലെ ഒരു ചെറിയ പയ്യൻ നേതാവിനെ കരുണാകരൻ മുന്നിലോട്ട് നിർത്തി ബി എസ് ശിവകുമാർ എന്ന താരത്തെ അവതരിപ്പിച്ച അങ്ങനെയാണല്ലോ, അപ്രതീക്ഷിതമായി. അതെ, അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അൺപ്രഡിക്റ്റബിൾ ആണ് തിരുവനന്തപുരത്തെ മനസ്സ്. അവനൊക്കെ ഒരുപാട് സർവീസ് വേണമെന്നില്ല, ഇവിടെ വന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടണമെന്നില്ല. തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഒക്കുന്ന വിധത്തിൽ അവരാഗ്രഹിക്കുന്ന ഒരു എം പി ആരാണോ അവരെയായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. ചുരുക്കത്തിൽ, ഒരു ജനതയുടെ സ്വഭാവം കേരളത്തിൻ്റെ പുതുതാരയുമായി നോക്കുമ്പോൾ ഇത്തിരി വേറിട്ടതാണ് തിരുവനന്തപുരത്തിൻ്റെതെന്ന് അങ്ങ് കണക്ക് കൂട്ടുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ചില സംശയങ്ങൾ വരുന്നേക്കാം. ഇവിടെ ചില ക്രൈസ്തവ സഭാ മാനേജ്മെൻറ്റുകൾക്ക്, ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് വലിയ ഹോൾഡുണ്ട് അവരുടെ ഇടയ ജനങ്ങൾക്കിടയിൽ. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മന്ത്രിയാകും, തങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയൊക്കെ ഇത്തരം സഭാ നേതാക്കളിലൊക്കെ ഉണ്ടാവാനുള്ള സ്വാഭാവിക ഇതുണ്ട്. അപ്പോൾ അവരെയൊക്കെ അദ്ദേഹം കയ്യിലെടുത്ത് ഇവിടെ ചില ഒരു അന്തർധാര ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ടോ? സുവിനെ, അത് കേരളത്തിലെ ക്രൈസ്തവരുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ വളരെ പ്രത്യേകമായി പഠിക്കേണ്ടതാണ്. അതാ ഈ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാകുമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സാധാരണമായ വിധത്തിൽ, അതിരശക്തമായ വിധത്തിൽ വർഗീയ ധ്രുവീകരണം നടക്കുന്ന കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സർവൈവലാണ് അവരുടെ പ്രശ്നം. അതിനവർക്ക് ഉറച്ച പിൻബലം കിട്ടുന്ന ഒരാൾ വന്നെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം ശശി തരൂര് ഹമാസിനെ എതിർത്തു, ഓക്കെ, അതിൽ നിന്നൊക്കെ കാലം പിന്നെയും മുന്നോട്ട് പോയി. ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങളും അവരുടെ ജീവനും സ്വത്തിനും ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശക്തമായ ഒരു ഭരണ സംവിധാനമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ചർച്ചും ഈ പ്രാവശ്യം പഴയതുപോലെ കോൺഗ്രസിനെ പിന്താങ്ങാൻ സാധ്യത കുറയുന്നതിൻ്റെ കാരണം രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുന്നു, രാഹുൽ ഗാന്ധി പോലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്ന ഒരു കോൺഗ്രസ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അതി വിദൂരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചർച്ചിനൊരു പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് അവർ മാറി ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, അതിനി ഷാഫി പറമ്പിലായാലും കെ മുരളീധരനായാലും കോഴിക്കോട്ടെ നമ്മുടെ രാഘവേട്ടനായാലും, ഇവരൊക്കെ വലിയ ചലനങ്ങൾ റോഡ് ഷോയിൽ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങ് തിരുവനന്തപുരത്തെ ശശി തരൂർ വളരെ ദുർബലനായി പോകുന്നു തൻ്റെ പ്രചരണത്തിൽ എന്ന സംശയം പലർക്കുമുണ്ട്. അത് യു ഡി എഫിൻ്റെ നിസ്സഹകരണമാണോ അതോ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിസ്സംഗതയാണോ? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെറ്റ് തയ്യാറായി വരുന്നേ ഉള്ളൂ. റോഡ് ഷോയൊക്കെ ഇനിഷ്ടം പോലെ സമയമുണ്ട്. സ്ഥാനാർത്ഥി വന്ന് ഇറങ്ങുന്ന 15 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളല്ലേ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി പുതിയതായിട്ട് വരുന്ന ആളല്ലല്ലോ, രാജീവ് ചന്ദ്രശേഖരൻ പുതിയതായിട്ട് വരുന്നതാണ്, ശശി തരൂർ നിലനിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പം അതിനകത്തെ ഒരു 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 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബോയിലിംഗ് പോയിന്റിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് അത് വൈകിയെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ വഴക്കമുള്ള ശശി തരൂരിനെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ കഴിയില്ലേ? അതത്ര ഈസിയല്ല സുമന, എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു വിശ്വാസം, ശശി തരൂരിനെ ഈസിയായി രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനോ രാജീവ് ചന്ദ്രശേഖരനെ ഈസിയായി ശശി തരൂരിനെ തോൽപ്പിക്കുകയോ അസാധ്യമായ കാര്യമാണ്. എങ്ങനെ ഈസിയായി? അതാ ഞാൻ പറഞ്ഞ ഫൈറ്റ് ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, അത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തെ ഫലം പ്രവചനാതീതം തന്നെയാണ്. പ്രവചനാതീതം. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.